നല്ല അടിപൊളി വളം നമുക്ക് ഒരു 7 ദിവസം കൊണ്ട് നമുക്ക് ഇതിനകത്ത് പുഴുക്കൾ ഉണ്ടാവുന്നില്ല, അതുപോലെ തന്നെ ബാഡ് സ്മെല്ല് ഉണ്ടാവുന്നില്ല. അങ്ങനെ നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് മുതൽ നമ്മുടെ വീട്ടിൽ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഇത് ചെയ്യാനും പറ്റും. നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളുടെ പച്ചക്കറി കൃഷിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വളത്തിന് കൂടുതൽ പൈസ കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസലാണ്. നമ്മുടെ വീട്ടിലുള്ളവരുടെ അല്ലെങ്കിൽ അടുക്കള കൈകാര്യം ചെയ്യുന്ന നമ്മുടെ അമ്മമാരുടെയും ഭാര്യയുടെയൊക്കെ ഉള്ള വിഷയം എന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 7 ദിവസം കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ ചെടിച്ചട്ടിയിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് പലർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ട് ഇതൊന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ വീടുകളിൽ വരുന്ന ഈ ഒരു പച്ചക്കറി വേസ്റ്റ് മതി നമ്മുടെ പച്ചക്കറികൾക്ക് നല്ല അടിപൊളി വളം നമുക്ക് ഒരു 7 ദിവസം കൊണ്ട് നമുക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് പുഴുക്കൾ ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ ബാഡ് സ്മെല്ല് ഉണ്ടാകുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് മുതൽ നമ്മുടെ വീട്ടിൽ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഇത് ചെയ്യാനും പറ്റും. പച്ചക്കറി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഒന്ന് കുനുകുന ഒന്ന് അരിഞ്ഞെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് തന്നെയാണെങ്കിലും എല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ പച്ചക്കറി കഷ്ണങ്ങളാണ് കേട്ടോ, ഇതെല്ലാം ഒന്ന് അരിഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഈ പച്ചക്കറി നമുക്ക് വളരെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ഒരു വെറും വേസ്റ്റായിട്ട് കുപ്പിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കുപ്പിയാണ് വേണ്ടത്. അപ്പോൾ ഈ കുപ്പിയുടെ ഈ മുകൾ ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത് ഇതൊന്ന് അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് മുറിച്ചെടുക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു നമുക്ക് വളം തയ്യാറാക്കാം. പിന്നെ ഇതിനകത്ത് വേണ്ടത് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന ഒരു ലിക്വിഡാണ്, അത് ഞാൻ ഇതിൻ്റെ തുടർച്ചയായിട്ട് കാണിച്ചു തരികയും ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു കുപ്പി വളം ആണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതിനകത്തുനിന്നുള്ള വേസ്റ്റ്, അതായത് ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ ഇതിനകത്തൂടെ തന്നെ നേരെ താഴോട്ട് പോവുകയും ചെയ്യും, നമ്മുടെ വളങ്ങൾ ഇതിനകത്ത് റെഡിയായി നിൽക്കുകയും ചെയ്യും. നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വളം ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പുഴു വരുന്നില്ല, മറ്റോ ദുർഗന്ധങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിത് ചെയ്തു വെച്ചിരിക്കുന്നതാണ്, ഞാനിപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ ഇത്? അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടോ. ഇപ്പോൾ ഈ കുപ്പിയുടെ പകുതിയോളം വളമായിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ ദിവസവും വേസ്റ്റ് വരുന്നതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നിറച്ചെടുക്കാം. ഞാൻ പക്ഷേ അത് നിറച്ചിട്ടില്ല. എല്ലാ ചെടിച്ചട്ടിയിലും ഞാൻ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ചട്ടിയിലും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയ തവണം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വഴുതിനയുടെ ചുവട്ടിൽ തന്നെയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റി കൊടുക്കുക. ഇത് ഒത്തിരി ആഴത്തിലേക്ക് പോകേണ്ട, ചെറുതായിട്ട് വെച്ചാൽ മതി. എന്നിട്ട് അതിനുശേഷം നമ്മളൊരു കമ്പ് കുത്തി കൊടുക്കണം, കാരണം ഈ കുപ്പി മറിയാതിരിക്കാനായിട്ട് നമ്മളൊരു കമ്പ് നന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കുത്തി കൊടുക്കുക. അല്ല എന്നുണ്ട കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പി പെട്ടെന്ന് മറിഞ്ഞു പോകാനായിട്ട് ചാൻസ് വരും. അത് കുപ്പി കുത്തി കൊടുത്ത് ആ കമ്പ് കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുപ്പി ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. അപ്പോൾ ഒത്തിരി താഴ്ത്തി ഇടുകയും വേണ്ട, കാരണം ഇതിൻ്റെ ചെറിയ വേരുപടലങ്ങളെല്ലാം മുകളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ മുകളിൽ തന്നെ വേണം നമ്മളിതെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്, ഒത്തിരി താഴെ പോകണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ കുപ്പി ഇനി മറിഞ്ഞു പോകത്തില്ല. ഒന്ന് ആടി നിന്നാലും ഇത് മറിഞ്ഞു പോകില്ല. പിന്നെ നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് ഉറപ്പിച്ച് വെക്കുക. ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ഇതുപോലുള്ള കരിയില വേസ്റ്റ്, ഇതിൻ്റെ ഇലയൊക്കെ തന്നെയാണെങ്കിലും അതിൻ്റെ ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ താഴത്തേക്ക് ഒന്നിട്ട് കൊടുക്കുക. കരിയില വേസ്റ്റോ അല്ലെങ്കിൽ പച്ച ഇലയുടെ വേസ്റ്റോ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ് ഇത് മുറിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ ഇത് മുറിച്ചാണ് കൊണ്ടുവരുന്നതെങ്കിൽ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് മുറിക്കേണ്ടി വരുന്നില്ല. ഇതിപ്പോൾ വലിയ കഷ്ണങ്ങളാണ്, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട പച്ചക്കറികളിൽ നമ്മൾ ഈ കുഞ്ഞു പച്ചക്കറികൾക്കാണെങ്കിൽ കൂടുതൽ നമ്മുടെ ഇതിൻ്റെ തൊലികളും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ പഴത്തൊലിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഇടവരും. നമ്മൾ കുറച്ച് ഇട്ടതിന് ശേഷം ഇനി ബാക്കി നമ്മുടെ തേയിലയുടെ വേസ്റ്റ്, ഇതിപ്പോൾ ഞാൻ തേയിലയുടെ വേസ്റ്റ് ഞാൻ കുറച്ച് ഉണക്കി വെച്ചിരിക്കുന്നതാണ്, അത് നമുക്ക് ഒരു ലെയറ് അതിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ലിക്വിഡ് ഒഴിക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ലിക്വിഡ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും നമ്മുടെ പച്ചക്കറി വേസ്റ്റ് നമ്മൾ ഇത് നിറയത്തക്ക രീതിയിൽ വീണ്ടും പച്ചക്കറി വേസ്റ്റ് ഇടുകയാണ്.
കുറച്ചൊന്ന് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വേസ്റ്റ് മുഴുവൻ അതിനകത്ത് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും ഇട്ടു. അതിനുശേഷം നമ്മുടെ തേയില വേസ്റ്റ് ഇട്ടു. ഇനി നമ്മുടെ കയ്യിൽ ചകിരിച്ചോറുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഈ തേയില വേസ്റ്റിന് പകരം. തേയില വേസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ നൈട്രജൻ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ലിക്വിഡ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, കാരണം ഏറ്റവും നല്ലൊരു ഇത് കമ്പോസ്റ്റ് ആക്കാനുള്ള ഏറ്റവും നല്ലൊരു വളമാണിത്. അപ്പോൾ ഈ ലിക്വിഡ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് മണ്ണ്, നമ്മുടെ പറമ്പിലുള്ള മണ്ണ്, നമ്മൾ പറമ്പിലുള്ള മണ്ണ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഈച്ചയോ അതുപോലുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പറമ്പിലെ മണ്ണ് കുറച്ചിട്ട് കൊടുക്കുക. അത് ഈ വളമൊക്കെ ഇട്ടതിന് ശേഷം വേണം ഇടാൻ. അതിനുശേഷം നമ്മളിതൊന്ന് മൂടി, അപ്പോൾ ഇതുപോലൊരു ചിരട്ടെടുത്ത് മൂടി വെക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് അടുത്ത ദിവസവും ഇതുപോലെ തന്നെ, ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് പതുക്കെ ഇതങ്ങ് ഇരിക്കും. ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം ഇത് നിറച്ചിട്ടിരുന്നതാണ്. രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് താഴ്ത്തോട്ടാകുകയും നമ്മുടെ ഇതിനകത്ത് നമുക്ക് വീണ്ടും പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇത് എല്ലാ ദിവസവും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല വളം താഴ്ത്തോട്ട്, ഇതിൻ്റെ ലിക്വിഡ് ഫെർട്ടിലൈസർ താഴ്ത്തോട്ട് പോവുകയും ഇത് ഒരു ഏഴ് ദിവസം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വളം ഉണ്ടാകുകയും ചെയ്യും. അത് നമുക്ക് ചെടിച്ചുവട്ടിൽ വിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് പുഴുവോ മറ്റ് ശല്യങ്ങളോ ഒന്നും ഉണ്ടാകുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഒരെണ്ണം ചെയ്താൽ ഇത് കണ്ടോ, ഇതിനിപ്പം ഒന്ന് ചരിഞ്ഞാൽ പോലും ഇതെങ്ങോട്ടും വീഴത്തില്ല. അപ്പോൾ അതാണ് നമ്മളൊരു വടിയും കൂടെ കുത്തിക്കൊടുത്താൽ അല്ലെങ്കിൽ ചെറിയ കമ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല സേഫായിട്ടിരിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുത്ത ആ ഒരു ഫെർട്ടിലൈസർ എന്താണെന്നുള്ളത്, ആ ഒരു കമ്പോസ്റ്റ് മേക്കർ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് തൈര് അല്ലെങ്കിൽ മോര്, പച്ചമോര് വേണം. അത് നമ്മൾ ഒരു ഗ്ലാസ് തൈര് നമ്മളെടുക്കുകയാണ്, അല്ലെങ്കിൽ മോര്, നമ്മൾ നല്ല മോര് എടുക്കുക. ഇതിനകത്തൊന്ന് നെയ്യ് കളഞ്ഞതൊക്കെ ആണെങ്കിൽ അത്രയും നല്ലതാണ്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുന്നു. അതിലേക്ക് നമ്മൾ ചെറിയൊരു കഷ്ണം ശർക്കര, അത് ചുവന്ന ശർക്കര തന്നെ വേണം, നമ്മളതൊന്ന് ഇതിനകത്തേക്ക് അരിഞ്ഞ് ചേർത്ത് ലയിപ്പിക്കണം. ഇതിട്ടതിന് ശേഷം ഒരു മൂന്ന് ദിവസം ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റ് മേക്കർ റെഡിയായി. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഈ ശർക്കര ഇട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അലിയിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ഇത് മറ്റ് കൃമികളോ കീടങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇത് ഒന്ന് അടച്ച് സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഇതൊരു മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് റെഡിയാവും. ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച തൈര് ഈ രീതിയിലാണ്, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം, തണലത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ഇത് പ്രാണികളൊന്നും വരാതിരുന്നാൽ മതി. അതുപോലെ തന്നെ ഇത് നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ കമ്പോസ്റ്റ് മേക്കറായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അപ്പോൾ ഒരു ഗ്ലാസ് ഈ കമ്പോസ്റ്റ് മേക്കറിൻ്റെ കൂടെ അഞ്ച് ഗ്ലാസ് പച്ചവെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഈ കമ്പോസ്റ്റ് ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗ്ലാസ് തൈര് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ നാളത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ മതി നമുക്ക് ഇത് എല്ലാ ചെടികൾക്കും, അതായത് കുപ്പി ഒരു പത്ത് കട്ടി ഉണ്ടെങ്കിൽ പത്ത് കുപ്പിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റപ്പായിട്ട് നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പുറത്തുനിന്ന് വളമൊന്നും വാങ്ങിക്കാതെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏത് പൂവിന് ഏതാണ് കാപിടിക്കേണ്ട സമയത്ത് കുറച്ച് പഴത്തുള്ളി ഇട്ട് കൊടുക്കുക, ചെടികൾ നടുന്ന സമയത്താണെങ്കിൽ കൂടുതൽ തേയിലച്ചെണ്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ കറിവേപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മളൊരു സമ്മാനം പറഞ്ഞിരുന്നു കേട്ടോ, അതിൻ്റെ ആ പീരീഡ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കണ്ടതിന് ശേഷം അതിൽ പറഞ്ഞ ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കായിരിക്കാം അത് സമ്മാനം ലഭിക്കുക. അപ്പോൾ അതൊന്ന് കയറി നോക്കുക. ഒരു സ്പ്രെയറാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിലെ പച്ചക്കറി കൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പോസ്റ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.